Hi friends, yes and creations by Tahi and number YouTube channel like Ella Kotakarkum Sogadam in the Namaka Idupolari neck design Jiave, Nalavangi or neck design and a pattern and a paper draw Jay the Tunde, pattern detailing and another in Paranjara. Number neck of another and ear shape land number neck of another. Alavangi or neck on a ear necklamaki work Jamakana and Alavangi Irikim. But Namaka the Hibanda materials in Adim Paranjara, Namaka Idupolla, antique shadula, sugar beads venom. Same antique shell cut beads in a venom, pinamaka golden round beads venom. Material in the same color sewing thread venom, pinamaka needle number 12 venom. Get off. Pithra material which itamly work is another. For working the detailing and the young carnage there. Number even a moon layer item number neckilla bead wake another. First layer number cut bead got under. Second layer number kuny sugar beads got under. Third layer wind number cut beads got under. പിന്നെ താഴോട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് കട്ട് ബീഡ് വെക്കുന്നുണ്ട് ഒരു ലീഫ് പോലെ രണ്ട് കട്ട് ബീഡ് വീതം ചെരിച്ച് ചെരിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ നെക്കിലും ചെയ്യുന്നത് പിന്നെ യോക്ക് പോഷനിലോട്ട് വരുമ്പോൾ സ്പ്രെഡിംഗ് പോലെ ദാണ്ട് ഇവിടെ ഫസ്റ്റ് ഒരു റൗണ്ട് ബീഡ് കൊടുക്കുന്നുണ്ട് അതിനെ കവർ ചെയ്ത് ഒരു അഞ്ചോ ആറോ കട്ട് ബീഡ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ആറ് ഇതേ പോലെ നമുക്കൊരു സണ്ണ് പോലെ ഇത് ഇങ്ങനെ ആറ് പെട്ടൽ പോലെ ഇങ്ങനെ രണ്ടോ മൂന്നോ കട്ട് ബീഡ് വെച്ച് ചെയ്തെടുക്കാവേ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ നെക്കിൽ ചെയ്യുന്നത് നമ്മുടെ സ്ലീവിലും ഈ ഒരു വർക്കാണ് കൊടുക്കുന്നത് അത് നമുക്ക് ഫൈനൽ ലുക്കിൽ കാണാൻ പറ്റും സ്ലീവിലും നമ്മൾ ഇതാണ്ട് ഈ ഒരു ഷേപ്പിലുള്ള വർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെറും റൗണ്ട് ബീഡും ചുറ്റിനും കട്ട് ബീഡും വെച്ച് ചെയ്യുന്ന ഒരു ഷേപ്പാണ് അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഇതാണ് നമുക്ക് ഇത് എങ്ങനെയാണ് മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിൽ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാറ്റേൺ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാം അതിന് മുമ്പായിട്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാവേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിൽ ഞാൻ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ പാറ്റേൺ പറഞ്ഞപ്പോൾ കാണിച്ചു ചെയ്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് ലെയറിൽ കട്ട് ബീഡ് വെക്കുന്നുണ്ട് ദെൻ ഷുഗർ ബീഡ് വീണ്ടും കട്ട് ബീഡ് ആ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് എങ്ങനെയാണ് ശ്രദ്ധിച്ചതെന്ന് മനസ്സിലാവും കേട്ടോ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോവാവേ ഫസ്റ്റ് ഇതുപോലെ നമ്മൾ കട്ട് ബീഡ് ഫസ്റ്റ് ലൈൻ കട്ട് ബീഡ് വെക്കുക പിന്നെ നമുക്ക് തൊട്ടടുത്ത ലൈനിൽ നമുക്ക് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാവേ ഷുഗർ ബീഡ് വെക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഷുഗർ ബീഡ് ഒന്നിച്ച് വെക്കാം കേട്ടോ ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ് രണ്ടോ മൂന്നോ ഷുഗർ ബീഡ് ഒന്നിച്ച് വെച്ചെടുക്കാം കണ്ടല്ലോ ഇതുപോലെ ഷുഗർ ബീഡ് വെക്കുക വീണ്ടും താഴത്തെ ഒരു ലൈൻ കട്ട് ബീഡ് തന്നെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പോൾ കണ്ടല്ലോ നമ്മളിവിടെ മൂന്ന് ലെയറിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് ഒരു സ്റ്റെമ്മ് പോലെ മൂന്ന് കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുക്കാവേ അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇതുപോലെ മൂന്ന് നമ്മൾ സ്റ്റെമ്മ് പോലെ മൂന്ന് കട്ട് ബീഡ് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് പോലെ രണ്ട് കട്ട് ബീഡ് വീതം ചെരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ മൂന്ന് നമ്മുടെ ലീഫ് പോലെ വരുന്നത് രണ്ട് കട്ട് ബീഡ് വീതം ചെരിച്ച് വെക്കണം കേട്ടോ ഒരു ലീഫ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെ തന്നെ നമുക്കിത് ഇവിടെയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ലീഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്കി കാണിക്കുന്നില്ല ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക രണ്ട് ബീഡ് വീതം ലീഫ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഫുള്ള് ചെയ്തെടുക്കണേ പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ യോക്ക് പോഷനിൽ ഫുള്ള് നമ്മൾ സ്പ്രെഡിംഗ് ആയിട്ട് ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ഇതാ നമ്മളിവിടെ അതിൻ്റെ പാറ്റേൺ വരച്ചിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യാൻ പോവുകയാണേ അതിന് കവർ ചെയ്ത് ഒരു അഞ്ചോ ഒരു ആറ് കട്ട് ബീഡ് വെച്ച് അതിനെ റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സിക്സ് പെറ്റൽ പോലെ രണ്ടോ മൂന്നോ കട്ട് ബീഡ് വെച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ എങ്ങനെയെന്ന് മനസ്സിലാവും കേട്ടോ
കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ യോക്ക് ഫുള്ളും സ്പ്രെഡിംഗ് ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഈ ഒരു വർക്ക് തന്നെ നമുക്ക് സ്ലീവിലും രണ്ട് ലൈൻ ആയിട്ട് കൊടുക്കാം ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് പോലെ ഇല്ലാതെ ഈ ഒരു ഗോൾഡൻ ബീഡും അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കട്ട് ബീഡും വെച്ചെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിന്റെ ഫുള്ളും ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കിയാലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ലൊരു വർക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ നെക്കാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ലെയറിൽ ബീഡ്സ് വെക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു ബ്രാഞ്ച് പോലെ കൊടുത്ത് ഒരു ലീഫ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ താഴോട്ട് നമ്മൾ സ്പ്രെഡിങ് ആയിട്ട് റൗണ്ട് ബീഡും കട്ട് ബീഡും വെച്ചൊരു ചെറിയൊരു ഫ്ലവറും ചെയ്യുന്നുണ്ട് സ്ലീവ് അതാ ഇതുപോലെ വർക്ക് വരുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഓൾ ഓവർ ചെയ്തിരിക്കുന്ന വർക്കാണ് നമ്മുടെ സ്ലീവിലും വരുന്നത് അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 നന്ദി പറയുന്നു നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് നല്ല കമൻസ് വരുന്നുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു വരും വീഡിയോസ് ഇതുപോലെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്